സുസ്വാഗതം സാദരം സാമോദം മഹാപുരോഹിത സ്വാഗതം 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 സുസ്വാഗതം സാദരം സാമോദം മഹാപുരോഹിത സ്വാഗതം 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 സമാഗമ കൂടാരത്തിൽ ദൈവജനത്തിൻ കൂടാരത്തിൽ സമാഗമ കൂടാരത്തിൽ ദൈവജനത്തിൻ കൂടാരത്തിൽ ആഗതനാകുന്നിടയൻ കർത്താവിൻപിണാമിടയൻ ആഗതനാകുന്നിടയൻ ആഗതനാകുന്നിടയൻ കർത്താവിൻ പ്രിയനാമിടയൻ സ്വാഗതം സുസ്വാഗതം സാദരം സാമോദരം മഹാപുരോഹിതൻ സ്വാഗതം 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 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് പ്രഘോഷിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലായിരിക്കുന്ന ഡീക്കൻ സിജോ ജോസഫ് ഓപ്രയും 1994 January 3 പരവൂർ കുറുമണ്ടൽ വെട്ടിക്കുന്ന വിളയിൽ ജോസഫ് ഏലിയാസിൻ്റെയും സുജയുടെയും രണ്ട് ആൺമക്കളിൽ ഇളയവനായി ജനിച്ചു. കുറുമണ്ടൽ സെൻറ് ജൂഡ് ദേവാലയത്തിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചു. പെരുമ്പുഴ LPS സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസവും നെടുങ്കോലം ഹൈസ്കൂളിൽ നിന്ന് SSLC പഠനവും പൂർത്തിയാക്കിയ ശേഷം 2010 June 2 അയത്തിൽ നോർബർട്ടൈൻ ആശ്രമത്തിൽ ആസ്പിറൻസി പഠനത്തിനായി ചേർന്നു. സെൻറ് റാഫേൽ സെമിനാരിയിൽ നിന്ന് തൻ്റെ +2 പഠനം പൂർത്തിയാക്കി. തുടർന്ന് ജബൽപൂരിലുള്ള സെൻറ് നോർബർട്ട് ആബിയിൽ ചേർന്ന് 2013-14 കാലയളവിൽ പോസ്റ്റുലൻസി പഠനവും 2014-15 കാലയളവിൽ തൃശ്ശൂർ കല്ലംകുളത്തുള്ള സെൻറ് നോബർട്ട് നൊവിഷ്യേറ്റ് ഹൗസിൽ നിന്നും നൊവിഷ്യേറ്റ് പഠനവും നടത്തി സഭാവസ്ത്രം സ്വീകരിച്ചു. 2015-18 വരെയുള്ള കാലയളവിൽ നാഗ്പൂരിലുള്ള സെയിൻറ് ചാൾസ് സെമിനാരിയിൽ നിന്നും തത്വശാസ്ത്ര പഠനവും SFS കോളേജിൽ നിന്ന് ബിരുദവും പൂർത്തീകരിച്ച് 2016 ജബൽപൂരിലുള്ള സെൻറ് നോർബർട്ട് ആബിയിൽ വെച്ച് തൻ്റെ ആദ്യ സന്യാസ വ്രതവാഗ്ദാനം നടത്തി. 2018-19 കാലയളവിൽ കല്ലംകുളം സെൻറ് നോബർട്ട് മൊണാസ്ട്രിയിൽ റീജൻസി പൂർത്തിയാക്കി. 2019 ആലുവ കാർമൽഗിരി സെൻറ് ജോസഫ് പൊന്റിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ദൈവശാസ്ത്ര പഠനം ആരംഭിച്ചു. 2022 തൻ്റെ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി. 2022 May 24 ആലുവ സെൻറ് നോബർട്ട് പ്രയറിയിൽ വെച്ച് തൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ നിത്യവ്രത വാഗ്ദാനവും അഭിവന്ദ്യ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ പിതാവിൽ നിന്ന് ഡീക്കൻ പട്ടവും സ്വീകരിച്ച്. തുടർന്ന് ആലുവ 8 ഏക്കർ സെൻറ് ജൂഡ് ദേവാലയത്തിൽ ഡയഗ്നറ്റ് മിനിസ്ട്രിയും പൂർത്തീകരിച്ചു. 1922 ഡച്ച് നോബർട്ടൈൻസ് ഭാരത മണ്ണിൽ മിഷൻ പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ 100th anniversary ആഘോഷിക്കുന്ന വർഷത്തിൽ
ദൈവസ്വരം ശ്രവിച്ച് എളിമയോടെ തിടുക്കത്തിൽ ദൈവശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിച്ച പരിശുദ്ധ കന്യകാമാതാവിൻ്റെ പ്രേരണ ഉൾക്കൊണ്ട് ദിവ്യകാരുണ്യ അപ്പോസ്തലനായ വിശുദ്ധ നോർബർട്ടിൻ്റെ പാതയിലൂടെ ക്രിസ്തുവിൻ്റെ നിത്യപൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷകനാകാൻ കൃപ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഡീക്കൻ സിജോ ജോസഫിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. ശക്തനായവൻ ഈ സഹോദരന് വൻകാര്യങ്ങൾ ചെയ്തു നൽകട്ടെ. പ്രവേശന ഗാനത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവമേ
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ബഹുമാനപ്പെട്ട കാനൻ ജെയ്സൺ അച്ച, ആബട്ട് എമെറിറ്റസ് ബെൻസസ് അച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, സെമിനറി വിദ്യാർത്ഥികളെ, സന്യസ്തരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഡീക്കൻ സിജോ കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിക്കുകയാണ്. നോർബർട്ടൈൻ സന്യാസ സമൂഹത്തിൽ സുവിശേഷ സദുപദേശങ്ങൾക്ക് അനുസൃതമായ ജീവിതത്തിന് വ്രതങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ സന്യാസ സമൂഹത്തിൻ്റെ ജീവിതക്രമങ്ങളനുസരിച്ച് ജീവിച്ച് സഭയുടെ വിശുദ്ധിയുടെ പ്രത്യേക ശുശ്രൂഷകനാകാൻ തന്നെ തന്നെ സമർപ്പിച്ചതിന് ശേഷം കർത്താവ് അവിടുത്തെ കുരിശു മരണത്തിലും പീഡാനുഭവത്തിലും ഉയർപ്പിലുമൂടെ നമ്മളെ വീണ്ടെടുത്ത രക്ഷ, അത് കൗദാശികമായും ദൈവവചനത്താലും പകർന്ന് നൽകുന്നതിന് അവിടുത്തെ രക്ഷയുടെ പദ്ധതിയിൽ വളരെ ഉത്സാഹത്തോടുകൂടി പങ്കുചേരുന്നതിന് കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വിളി പല വിധത്തിലാണ് അനുഭവപ്പെടുക. ഒരുപക്ഷേ ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ ഒരു പ്രചോദനമുണ്ടായിട്ടാവാം. പലപ്പോഴും നമുക്ക് വൈദിക ജീവിതത്തിലേക്കുള്ള അട്രാക്ഷൻ ഉണ്ടാവുക വികാരി അച്ഛന്മാരുടെ പ്രവർത്തനം തന്നെയാണ്. സിജോ ബ്രദറും അപ്രകാരം തന്നെയാണ്. ബെന്നിയച്ചൻ്റെ സ്നേഹപൂർവമായ നിർദ്ദേശമാണ് സെമിനറിയിൽ ചേരാൻ കാരണമായത്.
ദൈവം നൽകുന്ന ക്ഷണം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് സ്വീകരിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുന്നത് മാത്രമല്ല, ആ ദൈവഹിതം സ്വീകരിക്കുന്ന വ്യക്തി പവിത്രീകരിക്കപ്പെടുകയും പ്രത്യേകമായും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനാവുകയും ചെയ്യും. ഈ അനുഭവമാണ് ഇന്ന് ബ്രദർ സിജോയ്ക്ക് ഉള്ളത്. തിരുപ്പട്ടം സ്വീകരിക്കുന്ന നിമിഷം മുതൽ ഒരു പ്രത്യേക ഉപദേശം തിരുപ്പട്ട സ്വീകരണ സമയത്ത് നൽകുന്നുണ്ട്, എന്തായിരിക്കണമെന്ന്. ക്രൂശിതനായ ക്രിസ്തുവിന് നീ അനുരൂപനായിരിക്കുക എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാ അർത്ഥങ്ങളിലുമാണെന്ന് ഒരിക്കൽ പൗസ്റ്റീനിയ എന്ന ഒരു ധ്യാന രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിച്ചു. ക്രിസ്തുവിൻ്റെ ക്രൂശിതനായ ക്രിസ്തുവിന് അനുരൂപനായിരിക്കുക, ആ ഒരു ഉപദേശം മാത്രമാണ് എനിക്കും സിജോ ബ്രദറിനായാലും ഇവിടെ കൂടിയിരിക്കുന്ന വൈദികർക്കും വൈദികാർത്ഥികൾക്കും നൽകുവാനുള്ളത്. കർത്താവിൻ്റെ കുരിശാണ് നമ്മുടെ പാഠപുസ്തകം. ക്രൂശിതനായ യേശുവാണ് നമ്മുടെ ജീവിതത്തിന് മാതൃക. അവിടെ നിന്നാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ക്രൂശിതനായ ക്രിസ്തുവിലല്ലാതെ വേറൊന്നിലും എനിക്ക് അഭിമാനിക്കാനില്ല എന്ന്. അപ്രകാരം പറയത്തക്ക വിധം ജീവിതത്തെ ഈശോയ്ക്ക് അനുരൂപമാക്കുവാൻ കർത്താവിൻ്റെ കൃപയ്ക്കായി നമ്മുടെ ഈ സഹോദരനെ നമുക്ക് നൽകാം. ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മീയമായും നല്ല വാക്കുകളാലുമുള്ള പ്രോത്സാഹനങ്ങൾ നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിലേറെ ദൈവത്തിൻ്റെ കൃപ നിരന്തരം ഈ സഹോദരനെ അനുധാവനം ചെയ്തുകൊണ്ട് കർത്താവ് വിളിച്ച വിളിക്കനുസരിച്ച്, കർത്താവ് നൽകുന്ന ശുശ്രൂഷ പദവിക്കനുസരിച്ച് വിശുദ്ധമായി ജീവിച്ച് നിത്യസൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഈ തിരുക്കർമ്മങ്ങളിൽ ഭക്തിയോടെ നമുക്ക് പങ്കുകൊള്ളാം. അതിനായി നമ്മളെ തന്നെ ഒരുക്കാം. സഹോദര രീതി രഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത
നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയെ ജനത്തെ ഭരിക്കുന്നതിന് വൈദികരുടെ ശുശ്രൂഷ അങ്ങ് പ്രയോജനപ്പെടുത്തുന്നുവല്ലോ. ഇന്ന് വൈദിക ശുശ്രൂഷയിലേക്ക് അങ്ങ് തിരഞ്ഞെടുക്കുവാൻ തിരുവുള്ളമായ അങ്ങേ സഭയുടെ ഈ ഡീക്കന് അങ്ങേ തിരുമനസ്സിനോടുള്ള നിരന്തര വിധേയത്വം നൽകണമേ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാധർമ്മത്താലും ജീവിതത്താലും ക്രിസ്തുവിൽ അങ്ങേ മഹത്വം പ്രാപിക്കാൻ ഇദ്ദേഹം പ്രാപ്തനാകുമാറാകട്ടെ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ദൈവവചന പ്രഘോഷണ കർമ്മം. ദൈവവചനത്തിൻ്റെ കാവലാളാണ് പുരോഹിതൻ. അഗ്നിനാളമാകുന്ന വചനം അധരത്തിൽ നിക്ഷേപിക്കപ്പെട്ടവനാണ് ഓരോ പുരോഹിതനും. ജറമിയ പ്രവാചകൻ്റെ പുസ്തകം 1:4-9 വാക്യങ്ങളാണ് നാം 1 ശ്രവിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് ഒരുവനെ അറിഞ്ഞ് വിശുദ്ധീകരിക്കുന്നവനാണ് ദൈവം. അധരങ്ങളിൽ വചനം നിറച്ച് കൂടെ നടക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നവനാണ് ദൈവം. ജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ പ്രധാന പുരോഹിതനും ദൈവവുമായുള്ള ബന്ധത്തിൽ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഹെബ്രായർക്കെഴുതിയ ലേഖനം 5:1-10 വാക്യങ്ങൾ അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15:9-17 വാക്യങ്ങൾ സ്നേഹത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തുവിനോടും സഹോദരങ്ങളോടും ആത്മാർത്ഥമായ സ്നേഹമാണ് ഒരു പുരോഹിതനുണ്ടാകേണ്ടത്. ദൈവവചനം നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം, നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു. കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം, നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നീ നിത്യം
പുരോഹിതനാകുന്നു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു നിന്റെ ശക്തിയുടെ ചെങ്കോൽ കർത്താവ് സിയോനിൽ നിന്ന് നീട്ടും നിന്റെ ശത്രുക്കളുടെ മധ്യേ നീ വാഴുക മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നീ നിത്യം നിന്റെ ജനന ദിവസം തന്നെ വിശുദ്ധിയുടെ തേജസ്സോടുകൂടെ രാജകീയാധികാരം നിനക്കുണ്ടായിരുന്നു പുലരിക്കു മുൻപേ മഞ്ഞെന്ന പോലെ ഞാൻ നിന്നെ ഉത്ഭവിപ്പിച്ചു മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു എന്നു കർത്താവ് ശപഥം ചെയ്തു പറഞ്ഞു അതിന് ഇനി മറ്റൊന്നുമുണ്ടാകുകയില്ല മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു ഹെബ്രാർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ് അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല നീ എൻ്റെ പ്രിയപുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത് അവിടുന്ന് വീണ്ടും പറയുന്നു മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി എന്തെന്നാൽ മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു കർത്താവിന്റെ വചനം ഹല്ലേലൂയ്യ
നിങ്ങൾ പോയി എല്ലാ ജനതകളെയും പഠിപ്പിക്കുവിൻ, ലോകാവസാനം വരെ എല്ലാ ദിവസവും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. യാത്രയിൽ കാണാം കുരിശുദൈവം പരമാർത്ഥവേദിയിൽ, ഇടയ സ്നേഹമൻ ഹൃദയതം ഒരു തഴുവിയെത്തുന്നുവല്ലോ, യെരുശലേമിലെ ഒലിവ് ചില്ലകൾ തളിരു ചൂടുന്നുവല്ലോ. ശ്രീശുദേവനെ ജീവന്റെ നാഥനെ ഹല്ലേലൂയ പാടി പാടിയെന്നു വാഴ്ത്തിടാം. പാടാം മധുരഗാനം സുവിശേഷ യാത്രയിൽ, കാണാം കുരിശുദൈവം പരമാർത്ഥവീതിയിൽ, ഇടയ സ്നേഹമൻ ഹൃദയതം ഒരു തഴുവിയെത്തുന്നുവല്ലോ, യെരുശലേമിലെ ഒലിവു ചില്ലകൾ തളിരു ചൂടുന്നുവല്ലോ. ശ്രീ യേശുദേവനെ ജീവന്റെ നാഥനെ ഹല്ലേലൂയ പാടി പാടിയെന്നു വാഴ്ത്തിടാം. കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസർ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. തിരുപ്പട്ടക്രമം ആരംഭിക്കുകയാണ്. വൈദികവട്ടം സ്വീകരിക്കാനുള്ള അർത്ഥിയെ പേര് ചൊല്ലി വിളിക്കുന്നു. തുടർന്ന് കേരള നോബർട്ടൈൻസ് കോസായ് കാനണ്ടറി സുപ്പീരിയർ ഡെലഗേറ്റ് റവറൻ ഫാദർ ജെയ്സൺ ജോൺ ഓപ്രേം അർത്ഥയ്ക്ക് വൈദിക പട്ടം നൽകണമെന്ന് അഭിവന്ദ്യ പിതാവിനോട് അഭ്യർത്ഥിക്കുന്നു. അർത്ഥികയെ വൈദിക പദവിയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ദൈവജനം ദൈവത്തിന് നന്ദി എന്ന് പ്രത്യുത്തരിക്കുന്നു. വൈദിക പട്ടം സ്വീകരിക്കുവാനുള്ളയാൾ മുന്നോട്ട് വരിക. ഡീക്കൻ സിജോ ജോസഫ് ഓപ്രേം. അഭിവന്ദ്യ പിതാവേ, ഈ നിൽക്കുന്ന സഹോദരന് വൈദിക പട്ടം നൽകണമെന്ന് തിരുസഭാ മാതാവ് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു.
ഇദ്ദേഹം ഈ ഉന്നത പദവിക്ക് അർഹനാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? ദൈവജനത്തോടും ചുമതലപ്പെട്ടവരോടും ആരാഞ്ഞതിൽ ഇദ്ദേഹം അർഹനാണ് എന്ന് എനിക്ക് തീർത്ത് പറയാൻ കഴിയും. നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹം ആശ്രയിച്ചുകൊണ്ട് ഈ സഹോദരനെ വൈദിക പദവിയിലേക്ക് തിരഞ്ഞെടുക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ബന്ധുവോ മിത്രമോ ആയ ഈ യുവാവ് മിശിഹായിൽ എൻ്റെ വത്സലപുത്രൻ പുരോഹിത പദവിയിൽ അവരോധിക്കപ്പെടാൻ പോവുകയാണ്. ഈ നല്ല അവസരത്തിൽ പൗരോഹിത്യത്തിന് തിരുസഭയിലുള്ള മഹാത്മ്യവും ഔന്നത്യവും എന്തെന്ന് ചിന്തിക്കുക ഉചിതമായിരിക്കും. ദൈവജനം മുഴുവനും ക്രിസ്തുവിൻ്റെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കാളികളാണെങ്കിലും മഹാപുരോഹിതനായ യേശുക്രിസ്തു ശിഷ്യന്മാരിൽ ചിലരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് തൻ്റെ നാമത്തിൽ പൗരോഹിത്യധർമ്മം അനുഷ്ഠിക്കുവാൻ നിയോഗിച്ചു. തന്നോടുകൂടെ ആയിരിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി പ്രാർത്ഥനയ്ക്ക് ശേഷം 12 പേരെ തിരഞ്ഞെടുക്കുന്നതും അയക്കുന്നതും നാം കാണുന്നുണ്ട്. ഉത്ഥാനാനന്തരം അവരുടെ മേൽ ഊതിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം അവർക്ക് നൽകുന്നതും നാം കാണുന്നുണ്ട്. അവിടുത്തെ വചനവും പ്രവൃത്തികളുമൊക്കെ ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന അന്ത്യത്താഴവേളയിൽ അരുൾ ചെയ്തുകൊണ്ട് സ്നേഹത്തിൻ്റെ കൽപ്പന നൽകിക്കൊണ്ട് അവിടുന്ന് അവർക്ക് സഭയിലെ ശുശ്രൂഷ ദൗത്യം, ലോകം മുഴുവനും തൻ്റെ സുവിശേഷം അറിയിക്കുന്നതിനുള്ള ദൗത്യം നൽകുന്നത് നാം കാണുന്നു. പിതാവായ ദൈവം മിശിഹായി ലോകത്തിലേക്ക് അയച്ചതുപോലെ ക്രിസ്തുനാഥൻ അപ്പോസ്തലന്മാരെ പ്രേഷിത പ്രവർത്തനത്തിനായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അയച്ചു. വിവിധ നാടുകളിൽ അവർ കർത്താവ് പഠിപ്പിച്ചതും കൽപ്പിച്ചതും പഠിപ്പിക്കുകയും അനുഷ്ഠിക്കുകയും അനുഷ്ഠിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അനേകരെ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി സ്വീകരിച്ചു. അപ്പം മുറിക്കൽ ശുശ്രൂഷയും മറ്റു കൂദാശ കർമ്മങ്ങളുമൊക്കെ അവർക്ക് വേണ്ടി നിർവഹിക്കുവാൻ അവരെ പിൻഗാമികളായും സഹപ്രവർത്തകരുമായും അനേകരെ നിയോഗിച്ചു. അപ്പോസ്തലന്മാരെല്ലാം ഒരേപോലെ തന്നെയാണ് വിവിധ നാടുകളിൽ ചെയ്തത്. അവർക്കൊരു കൂട്ടായ്മയുണ്ടായിരുന്നു, പത്രോസുമായിട്ടുള്ള അവരുടെ ബന്ധം. അവർ തമ്മിലും ആ സ്നേഹത്തിൻ്റെ ബന്ധം തുടർന്നു. ആ സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ അവർ നഗരങ്ങളിൽ സ്ഥാപിച്ച എപ്പിസ്കോപ്പമാരും മൂപ്പന്മാരുമെല്ലാം ഈ പൗരോഹിത്യ ശുശ്രൂഷ നിറവേറ്റുകയായിരുന്നു. അവർ സഭാസമൂഹത്തിൽ ചെയ്ത ആ ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ ദൗത്യം ലോകാവസാനം വരെ തുടരുവാനുള്ളതാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവിടുന്ന് സ്വർഗാരോഹണത്തിൻ്റെ അവസരത്തിൽ അരുൾ ചെയ്തല്ലോ, ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്, അവിടുന്ന് വീണ്ടും വരുന്നത് എന്നുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും
അവ സുവിശേഷം എത്തിച്ചു കാണുവാൻ സാധ്യത കുറവാണെന്ന്. എല്ലായിടത്തും സുവിശേഷം അറിയിക്കുക എന്നത് അവരുടെ ദൗത്യവുമാണ്. പ്രേഷിത മനോഭാവം ഉള്ളവർക്ക് മാത്രമേ ശരിയായ വിധത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. പൊതു പൗരോഹിത്യത്തിൻ്റെതായാലും ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെതായാലും. പ്രിയമുള്ളവരെ, ക്രിസ്തുനാഥൻ ഏൽപ്പിച്ച ലോകാവസാനം വരെ തുടരേണ്ടെന്ന ദൗത്യം അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചത് മെത്രാന്മാരും അവരെ സഹപ്രവർത്തകരായ വൈദികരും തുടരുന്നു. അവർ ഗുരുവും പുരോഹിതനും അജപാലകനുമായ ക്രിസ്തുവിൻ്റെ ദൗത്യം തുടർന്നു കൊണ്ടുപോകുന്നു. അങ്ങനെ ദൈവജനത്തിൻ്റെ സേവനത്തിനായി ആത്മാർപ്പണം ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് വൈദികന്മാർ. നിങ്ങളുടെ ഈ സഹോദരൻ വൈദിക പദവി കൈവരിക്കുവാൻ പോവുകയാണ്. അതിൻ്റെ സമുന്നതമായ ആദർശങ്ങളെയും ഗൗരവമേറിയ കടമകളെയും കുറിച്ച് ദൈവസമക്ഷം വേണ്ടുവോളം ഇദ്ദേഹം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരുവും പുരോഹിതനും അജപാലകനുമായ ക്രിസ്തുവിന് ആജീവനാന്തം സേവനമനുഷ്ഠിക്കുവാൻ അദ്ദേഹം തന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മൗതിക ശരീരവും ദൈവത്തിൻ്റെ ജനവുമായ തിരുസഭയെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി പടുത്തുയർത്തുന്നതിലാണ് പൗരോഹിത്യധർമ്മം അടങ്ങിയിരിക്കുന്നത്. ക്രിസ്തുവിനോടൊപ്പം ദൈവജനത്തെ മുന്നിൽ നിന്ന് നയിക്കാനും അവിടുത്തെ പോലെ ദൈവജനത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവരെ പ്രചോദിപ്പിക്കുവാനും അവരോടൊപ്പമായിരുന്നു കൊണ്ട് ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായി വർത്തിക്കാനും പിന്നിൽ നിന്നുകൊണ്ട് അവർക്ക് ആശ്വാസത്തിൻ്റെ കൈത്താങ്ങ് നൽകുവാനും ഉള്ള ഇടയധർമ്മമാണ് ഇന്നത്തെ തിരുസഭയിൽ അവർ വർത്തിക്കേണ്ടത്. തിരുപ്പട്ട സ്വീകരണം വഴി മെത്രാന്മാരുടെ പൗരോഹിത്യത്തിൽ പങ്കാളിയും നിത്യപുരോഹിതനായ ക്രിസ്തുവിന് അനുരൂപരും ആകുന്നവരാണ് വൈദികർ. സുവിശേഷം പ്രസംഗിക്കുക, ദൈവജനത്തെ നയിക്കുക, ദൈവാരാധന കർമ്മങ്ങൾ നിർവഹിക്കുക, വിശിഷ്യ ദീപബലി അർപ്പിക്കുക എന്നിവയാണ് പുതിയ ഉടമ്പടിയിലെ പുരോഹിതൻ്റെ ചുമതലകൾ. നാം അൽത്താരയിൽ അർപ്പിക്കുന്ന ദിവ്യബലിയുമായി സാധർമ്മ്യം പ്രാപിക്കുമ്പോഴാണ് ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത നാം അനുഭവിക്കുക. അതുകൊണ്ടാണ് ചഷകവും വീഞ്ഞു നിറച്ച ചഷകവും അപ്പം എന്തെന്ന താലവും കയ്യിൽ തന്നുകൊണ്ട് നീ കൈകാര്യം ചെയ്യുന്നത് വിശുദ്ധമായവയാണ്, നീയും വിശുദ്ധനായിരിക്കുക എന്ന് ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമകനെ, നീ ക്രിസ്തുവിൻ്റെ പുരോഹിതനായി പ്രതിഷ്ഠിക്കപ്പെടാൻ പോവുകയാണ്. ലൗകിക ഗുരുവായ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനെന്ന നിലയിൽ സഭയുടെ ബോധനധർമ്മം യഥാവിധം നിറവേറ്റുക. നീ സന്തോഷപൂർവ്വം സ്വീകരിച്ച ദൈവവചനം എല്ലാവർക്കും സന്തോഷത്തോടെ പകർന്നു നൽകുക. ദൈവിക നിയമങ്ങളെ നിരന്തരം ധ്യാനിക്കുക. പാരായണം ചെയ്യുന്ന ദൈവവചനം വിശ്വസിക്കുക. വിശ്വസിക്കുന്നത് പഠിപ്പിക്കുക, പഠിപ്പിക്കുന്നത് ആചരിക്കുക. നമ്മൾ വിശ്വസിക്കുന്നത് തിരുസഭയുടെ വിശ്വാസം തന്നെയാണ്. നമ്മൾ ഏറ്റുപറയുന്നതും അതുതന്നെയാണ്. തിരുസഭ നമുക്ക് നൽകിയതും തിരുസഭയിൽ നിന്ന് നാം സ്വീകരിച്ചതും തന്നെയായിരിക്കണം പഠിപ്പിക്കുന്നതും ആചരിക്കുന്നതും. പ്രിയമകനെ, നീ നൽകുന്ന ദിവ്യോപദേശങ്ങൾ ദൈവജനത്തിന് ആത്മീയ ഭോജനമായി തീരട്ടെ.
നിന്റെ ജീവിത വിശുദ്ധിയുടെ നർമ്മണം ക്രൈസ്തവ ജനതയ്ക്ക് ആനന്ദമാകട്ടെ. തിരുസഭയെ വാക്കാലും പ്രവൃത്തിയാലും പണിതുയർത്തുക. ലോകത്തിൻ്റെ പവിത്രീകരണവും യഥോചിതം ക്രിസ്തുവിൽ നിർവഹിക്കുക. പവിത്രീകരണം സാധിക്കേണ്ടത് പ്രധാനമായും ദിവ്യബലിയിലൂടെയാണ്. പ്രിയമകനി, ഈ ദിവ്യബലി നിൻ്റെ കരങ്ങൾ വഴി രക്തരഹിതമായ രീതിയിൽ കൂദാശപരമായി അർപ്പിക്കപ്പെടുന്നതായിരിക്കും. ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ പുരോഹിതൻ ദിവ്യബലി അർപ്പിക്കുമ്പോൾ അതിൽ പങ്കുചേരുന്ന വിശ്വാസികളുടെ ത്യാഗപ്രവൃത്തികളാകുന്ന ആധ്യാത്മിക ബലിയും ക്രിസ്തുവിൻ്റെ ആ പരമയാഗത്തോട് ചേർന്ന് പൂർണ്ണത പ്രാപിക്കുന്നു. പ്രിയമകനെ, ഈ ദിവ്യകൂദാശയിൽ നീ കൈകാര്യം ചെയ്യുന്നത് എന്തെന്ന് എപ്പോഴും ഓർമ്മ വേണം. നീ അനുഷ്ഠിക്കുന്ന മഹത്തായ ദിവ്യരഹസ്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തണം. മിശിഹായുടെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്ന നീ ഇന്ദ്രിയ നിഗ്രഹം വഴി പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിക്കുകയും അവിടുത്തെ ഉയർപ്പിൽ പങ്കുചേരുകയും ചെയ്യണം. അങ്ങനെ ഒരു വിശിഷ്ട ജീവിതപഥം കൈവരിക്കണം. ജ്ഞാനസ്നാന കൂദാശയിലൂടെ പുതുജീവൻ പകർന്നുകൊടുത്ത് ദൈവജന സമൂഹത്തിലെ അംഗത്വം വർദ്ധിപ്പിക്കുകയാണ് നീ ചെയ്യുന്നത്. കുംഭസാരമെന്ന കൂദാശയിൽ ക്രിസ്തുവിൻ്റെയും സഭയുടെയും നാമത്തിലാണ് പാപമോചനം നൽകുക. വിശുദ്ധ തൈലം കൊണ്ട് രോഗികളെ അഭിഷേകം ചെയ്യവേ അവർക്ക് ആധ്യാത്മിക ശക്തിയും സ്വർഗീയ ആശ്വാസവും പകർന്നു കൊടുക്കുന്നു. എല്ലാ ദിവസവും യാമപ്രാർത്ഥനകൾ ഭക്തിപൂർവം ചൊല്ലി ദൈവത്തിന് കൃതജ്ഞതയും സ്തോത്രവും അർപ്പിക്കുക. വൈദികൻ്റെ ഏറ്റവും ഉന്നതമായ ദൗത്യവും ജോലിയുമാണ് യാമപ്രാർത്ഥനകൾ. ദൈവജനത്തിനും അല്ല അഖില ലോകത്തിനും വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുക. ജനങ്ങൾക്ക് വേണ്ടി ദൈവിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ജനങ്ങളിൽ നിന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് പുരോഹിതൻ. ദൈവിക കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഇതെപ്പോഴും ഓർമ്മ വേണം: വിളിച്ചവനോടുള്ള വിശ്വസ്തത. നിത്യപുരോഹിതനായ ക്രിസ്തുവിൻ്റെ പ്രേഷിത പ്രവൃത്തി തികഞ്ഞ ആനന്ദത്തോടും കറയറ്റ സ്നേഹവായ്പോടും കൂടെ അനുഷ്ഠിക്കണം. സ്വന്തം താൽപ്പര്യങ്ങൾ പരിത്യജിച്ച് ക്രിസ്തുവിൻ്റെ താൽപ്പര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുക. പ്രിയമകനെ, സഭയുടെ ശിരസ്സും സംരക്ഷകനുമായ യേശു ക്രിസ്തു ഭരമേൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ ഉത്സാഹപൂർവം നിർവഹിക്കുക. മെത്രാനുമായി എപ്പോഴും ഐക്യത്തിലും സൗഹൃദത്തിലും വർദ്ധിക്കുക. എല്ലാ വിശ്വാസികളെയും ഏക കുടുംബമായി ഒരുമിച്ച് ചേർത്ത് ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുക. നല്ലിടയനായ ക്രിസ്തുവിൻ്റെ പാവന മാതൃക നിൻ്റെ കൺമുൻപിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സേവനം സ്വീകരിക്കുവാനല്ല, സേവനം ചെയ്യാനാണ് അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത്. നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് രക്ഷിക്കാനാണ് അവിടുന്ന് മനുഷ്യനായി പിറന്നത്. ഇതെപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. പ്രിയമകനെ, അങ്ങനെ നീ ക്രിസ്തുനാഥന് അനുരൂപനായ പ്രതിപുരുഷനും ദൈവജനത്തിൻ്റെ നിസ്വാർത്ഥ സേവകനും ആയി പരിലസിക്കുക. അവിടുന്ന് നിൻ്റെ കാലടികൾ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും വഴിത്താരയിലൂടെ നയിക്കുമാറാകട്ടെ. പരിശോധന കർമ്മം നമ്മെ വിളിക്കുകയും അയക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിനവും നമ്മോട് കൂടെ ആയിരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ജോലിയാണല്ലോ ഓരോ പുരോഹിതനും ചെയ്യുന്നത്. പുരോഹിതൻ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണ്. അപ്രകാരം താൻ ഏറ്റെടുക്കുവാൻ പോകുന്ന വൈദിക ചുമതലകൾ യഥാവിധി നിർവഹിക്കുമെന്ന ദൃഢനിശ്ചയം വൈദികാർത്ഥി ജനസമക്ഷം പ്രഖ്യാപിക്കുന്നു. പൗരോഹിത്യ കർത്തവ്യങ്ങൾ നിറവേറ്റുവാനുള്ള സന്നദ്ധതയും വചനം പ്രഘോഷിക്കുവാനുള്ള സന്നദ്ധതയും അർത്ഥി പ്രഖ്യാപിക്കുന്നു. പ്രിയമകനെ, വൈദിക പട്ടം സ്വീകരിക്കാൻ പോകുന്ന
വൈദിക പട്ടം സ്വീകരിക്കാൻ മുന്നോട്ട് വരുന്നതിന് മുമ്പ് അതോടുകൂടി നീ ഏറ്റെടുക്കുവാൻ പോകുന്ന വൈദിക ചുമതലകൾ യഥാവിധം നിർവഹിക്കുമെന്നുള്ള ദൃഢനിശ്ചയം ദൈവജന സമക്ഷം പ്രഖ്യാപിക്കണം. മെത്രാന്മാരുടെ വിശുദ്ധ സഹപ്രവർത്തകർ എന്ന പ്രവർത്തകനെന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ക്രിസ്തുവിൻ്റെ അജഗണത്തിന് സേവനമനുഷ്ഠിച്ച് പൗരോഹിത്യ കർമ്മങ്ങൾ നിറവേറ്റുവാൻ നീ സന്നദ്ധനാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിനും വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിനും വേണ്ടി തിരുസഭയുടെ പാരമ്പര്യത്തിന് അനുസൃതമായി ക്രിസ്തുവിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ഭക്തിയോടും വിശ്വസ്തയോടും കൂടി അനുഷ്ഠിക്കുവാൻ സന്നദ്ധനാണ്. സുവിശേഷം പ്രസംഗിച്ചും സഭയുടെ വിശ്വാസത്യങ്ങൾ പഠിപ്പിച്ചും ദൈവവചന പ്രഘോഷണ കർമ്മം യഥായോഗ്യം നിറവേറ്റുവാൻ സന്നദ്ധനാണ്. സ്വർഗസ്ഥനായ പിതാവിന് തന്നെ തന്നെ ബലിയർപ്പിച്ച മഹാപുരോഹിതനായ ക്രിസ്തുനാഥനോട് അനുദിനം അവഗാഢം യോജിച്ച് പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടുകയും ജനങ്ങളുടെ നിത്യരക്ഷയ്ക്കായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യാൻ സന്നദ്ധനാണ്. അനുസരണ വാഗ്ദാനം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്നും അനുസരിക്കാൻ സന്നദ്ധരാണെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുമെന്നുമുള്ള വചനങ്ങൾ ഓരോ പുരോഹിതനും ഹൃദയത്തിൽ കുറിച്ചിടണം. മെത്രാൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് കൂപ്പുകായി മെത്രാൻ്റെ കൈക്കുള്ളിൽ അർപ്പിച്ച് അർത്ഥി തൻ്റെ സന്യാസ സഭാധ്യക്ഷനോടുള്ള അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോടുമുള്ള ആദരവും അനുസരണവും വാഗ്ദാനം ചെയ്യുന്നു. ഇനിമേൽ സ്വന്തം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമല്ല, മറിച്ച് സന്യാസ സഭാധ്യക്ഷൻ്റെയും സഭാ അധികാരികളുടെയും ലൂടെയും പ്രകടമാക്കുന്ന ദൈവിക സ്വപ്നങ്ങൾക്ക് പുരോഹിതനെപ്പോഴും വിധേയനായിരിക്കണമെന്ന് ഈ കർമ്മം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമകനെ, നിന്റെ സന്യാസ സഭാധ്യക്ഷനോട് ആദരവും അനുസരണവും ഉള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മകനെ, ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാക്കുമാറാകട്ടെ. സകല പുണ്യവാന്മാരോടുമുള്ള പ്രാർത്ഥന. വിശുദ്ധരുമായുള്ള ഐക്യം ക്രൈസ്തവ ആത്മീയതയുടെ കാതലാണ്. വിശുദ്ധരുടെ മാധ്യസ്ഥ സഹായം പൗരോഹിത്യ വഴിയിൽ എപ്പോഴും തുണയും അനുഗ്രഹവുമാണ്. പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുത്ത അർത്ഥിയുടെ മേൽ ദൈവാനുഗ്രഹം സമൃദ്ധമായി ചൊരിയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അർത്ഥി സാഷ്ടാംഗം പ്രണം ചെയ്യുന്നു. ദൈവജനം എല്ലാവരും മുട്ടിന്മേലായിരിക്കുന്നു. വത്സല മക്കളെ, പുരോഹിത പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഈ സഹോദരൻ്റെ മേൽ സ്വർഗീയ അനുഗ്രഹം സമൃദ്ധമായി വർഷിക്കുവാൻ പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പത്ത്
പ്രാർത്ഥനകൾ ദയവായി കേട്ടരുളേണമേ. അങ്ങയുടെ ഈ ദാസൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹവും പൗരോഹിത്യത്തിൻ്റെ പ്രഭാവവും വർഷിക്കണമേ. പുരോഹിതനായി അവരോധിക്കപ്പെടുന്നതിന് ഇയാളെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കാരുണ്യവനായ അങ്ങ് ഞങ്ങളുടെ എളിയ തീരുമാനം അംഗീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കൈവപ്പ് കർമ്മം. പഴയ നിയമത്തിൽ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും കൈവപ്പിലൂടെ അനുഗ്രഹിച്ച ദൈവത്തെ നാം കാണുന്നുണ്ട്.
ദൈവിക അനുഗ്രഹത്തിൻ്റെയും ദൈവിക അധികാരത്തിൻ്റെയും സൂചനയാണ് ശിരസിന്മേൽ കരങ്ങൾ വയ്ക്കുന്നത്. മുട്ടിന്മേൽ നിൽക്കുന്ന അർത്ഥിയുടെ ശിരസിൽ മെത്രാനിപ്പോൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികരും അർത്ഥിയുടെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. മെത്രാൻ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവജനം എഴുന്നേറ്റ് നിൽക്കുന്നു. തുടർന്ന് ദൈവജനം ഇരുന്നു കൊണ്ട് അർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഗായക സംഘം പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കുന്നു. പ്രതിഷ്ഠാപന പ്രാർത്ഥന. മനുഷ്യ സമക്ഷം ബലഹീനരും അയോഗ്യരുമായവരെ ദൈവം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിക്കുന്നു. ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ പ്രധാന ആചാര്യന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുവാൻ തിരുവള്ളമായ ദൈവം ഡീക്കൻ സിജോ ജോസഫിനെയും പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുത്തു. പൗരോഹിത്യ പദവി ഈ സഹോദരന് കൽപ്പിച്ചനുവദിക്കാനായി അഭിവന്ദ്യ പിതാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധ ജീവിതം നയിച്ച് വചനപ്രഘോഷണത്തിലൂടെ സുവിശേഷ വെളിച്ചം എങ്ങും പരത്തുന്നതിന് ഈ സഹോദരന് ദൈവം കൃപ നൽകട്ടെ. അഭിവന്ദ്യ പിതാവ്, പ്രതിഷ്ഠാപന പ്രാർത്ഥന നടത്തുമ്പോൾ അർത്ഥി മുട്ടിന്മേൽ നിൽക്കുന്നു.
ദൈവജനം പ്രാർത്ഥനയിൽ നിന്നുകൊണ്ട് പങ്കുചേരുന്നു. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എല്ലാ ബഹുമതികളുടെയും പദവികളുടെയും ഉറവിടമായുള്ളവനെ, അങ്ങ് പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് രക്ഷിക്കുന്നവനാണല്ലോ. അങ്ങയുടെ സനാതനമായ സംവിധാനമനുസരിച്ച് സമസ്ത ചരാചരങ്ങളെയും അങ്ങ് അനുക്രമമായി സൃഷ്ടിച്ച് മനുഷ്യനെ അവയുടെയെല്ലാം മകുടമായി പ്രതിഷ്ഠിച്ചു ഞങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ മേന്മ ക്രമപ്രവൃദ്ധമായി പ്രകാശിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ് അങ്ങയുടെ സുന്ദരമായ സംവിധാനം. ഈ അനുക്രമമായ സംവിധാനമനുസരിച്ചാണല്ലോ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ പ്രധാന ആചാര്യന്മാരെയും അവർക്ക് വിധേയരായി പുരോഹിതന്മാരെയും നിയോഗിക്കുവാൻ അങ്ങ് തിരുവുള്ളമായത്. അതുപോലെ മരുഭൂമിയിൽ വെച്ച് മോസസിൻ്റെ ചൈതന്യം അദ്ദേഹത്തിൻ്റെ സഹകാരികളായ 70 ജനപ്രമാണികളിലേക്ക് അങ്ങ് പ്രസരിപ്പിച്ചു. അവരുടെ സഹായത്തോടെയാണ് മോസസ് ആ വമ്പിച്ച ജനാവലിയെ ഭരിച്ചു പോകുന്നത്. മഹാപുരോഹിതനായ അഹ്റോൻ്റെ മക്കൾക്ക് അവരുടെ പിതാവിൻ്റെ അധികാരം അങ്ങ് പകർന്നു കൊടുത്തു. അങ്ങനെ അവർ രക്ഷാബലികൾ അർപ്പിക്കുന്നതിനും തിരുക്കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും പ്രാപ്തിയുള്ള പുരോഹിതന്മാരായിത്തീർന്നു. അതുപോലെ തന്നെ ലോകമെങ്ങും വിശ്വാസം പ്രചരിപ്പിക്കുന്നതിൽ അവർ അങ്ങേ പ്രിയപുത്രൻ്റെ അപ്പോസ്തലന്മാർക്ക് സഹായികളായി താഴ്ന്ന പദവിയിലുള്ള സഹകാരികളെ അങ്ങ് കൽപ്പിച്ചു നൽകി. പ്രസ്തുത പ്രധാന ആചാര്യന്മാരോട് തുല്യതപ്പെടുത്തുവാൻ ഈ എളിയ ഞങ്ങൾ അർഹരല്ല തന്നെ. അവരെ അപേക്ഷിച്ച് തീരെ ബലഹീനരായ ഞങ്ങൾക്ക് അവർക്ക് ലഭിച്ചതിൽ കൂടുതൽ സഹായം കൽപ്പിച്ചരുളുവാൻ തിരുവുള്ളമുണ്ടാകണമേ. സർവശക്തനായ പിതാവേ, ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ഈ ദാസന് പുരോഹിത പദവി കൽപ്പിച്ചരുളണമേ. ഈ ആളിൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നവീകരിക്കണമേ. അങ്ങനെ അങ്ങയുടെ കാരുണ്യത്താൽ ഈ ആൾക്ക് പൗരോഹിത്യക്രമത്തിലെ ദ്വിതീയ പദവി ലഭിക്കുമാറാകണമേ. ഈ ആളുടെ ജീവിത മാതൃക ഏവർക്കും സുഹൃത ജീവിതത്തിന് പ്രേരകമാകണമേ. ഈ ആളെ ഞങ്ങളുടെ സഹപ്രവർത്തകനാക്കണമേ. അങ്ങനെ സുവിശേഷ ദീപ്തി ലോകമെങ്ങും പരത്തുന്നതിനും എല്ലാ ജനതകളെയും ക്രിസ്തുവിൽ സംയോജിപ്പിച്ച് ദൈവത്തിൻ്റെ ഏക വിശുദ്ധ ജനമാക്കി തീർക്കുന്നതിനും ഈ ആൾ ഞങ്ങൾക്ക് സഹായമാകുവാൻ അനുഗ്രഹമരുളണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്തേമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളയണമേ. ആമേൻ. അവരോധന കർമ്മം ദൈവത്തിൻ്റെ കൈവപ്പ് ചാർത്തിയ സ്വർഗത്തിൻ്റെ ക്ഷണക്കത്ത് പോലെ. എന്തൊരു സുന്ദര ജീവിതം, യേശു നെഞ്ചോട് ചേർക്കുന്ന ജീവിതം. ദിവ്യപൂജാവസ്ത്രം വിശുദ്ധിയുടെ വസ്ത്രമാണ്. പരിശുദ്ധമായ അൾത്താറെ നാം വിശുദ്ധിയോടെ സമീപിക്കണമെന്ന് തിരുവസ്ത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വൈദികോചിതമായ രീതിയിൽ ഉത്തരയും ധരിപ്പിച്ച് പൂജാവസ്ത്രങ്ങൾ നവവൈദികനെ അണിയിപ്പിക്കുന്നതിന് ഇടവികാരിയെ ക്ഷണിക്കുന്നു. കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. തിളങ്ങുന്ന കുർബാന കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. അഭിഷേചന കർമ്മം ദിവ്യമായ തൈലാഭിഷേകത്തിൽ ബ്രഹ്മചര്യത്തിൻ്റെ
പ്രതീകതയിൽ ദൈവത്തിൻ്റെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ദൈവത്തിൻ്റെ ആലയമാണ് ഒരു പുരോഹിതൻ. നവവൈദികൻ മെത്രാൻ്റെ മുൻപിൽ മുട്ടുകുത്തി കരങ്ങളിൽ അഭിഷേചനം സ്വീകരിക്കുന്നു. ദൈവത്തിന് ബലിയർപ്പിക്കുവാനും ദൈവജനത്തെ പവിത്രീകരിക്കുവാനും ആശീർവദിക്കാനുമാണ് പുരോഹിതൻ്റെ കരങ്ങളെ അഭിഷേചിക്കുന്നത്. പിതാവായ ദൈവം, പരിശുദ്ധാത്മാവ് വഴി യേശുക്രിസ്തുവിനെ സർവാധീശനായി അഭിഷേകം ചെയ്തു. ദൈവത്തിന് ബലിയർപ്പിക്കുന്നതിനും ക്രൈസ്തവ സമൂഹത്തെ പവിത്രീകരിക്കുന്നതിനും ക്രിസ്തുനാഥൻ നിന്നെ അർഹനാക്കി കാത്തിരക്ഷിക്കട്ടെ. പൂജദ്രവ്യ സമർപ്പണം. വിശുദ്ധജനത്തിൻ്റെ കാഴ്ചവസ്തുക്കൾ ദൈവത്തിന് സമർപ്പിക്കുവാൻ വിളിക്കപ്പെടുന്ന വ്യക്തിയാണ് പുരോഹിതൻ. ദൈവത്തിൻ്റെ വിശുദ്ധജനം കൊണ്ടുവരുന്ന കാഴ്ചദ്രവ്യങ്ങൾ നവവൈദികന് നൽകിക്കൊണ്ട് കൈകാര്യം ചെയ്യുവാൻ പോകുന്ന പരിശുദ്ധവും പരിപാവനവുമായ കർമ്മങ്ങളെക്കുറിച്ച് മെത്രാൻ നവവൈദികനെ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് മെത്രാൻ നവവൈദികന് സമാധാന ചുംബനം നൽകുന്നു. നവവൈദികൻ അഭിവന്ദ്യ പിതാവിന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നു. തുടർന്ന് ദിവ്യബലിയർപ്പണത്തിനായി നവവൈദികൻ അഭിവന്ദ്യ പിതാവിനോടൊപ്പം ചേരുന്നു. ദൈവത്തിന് അർപ്പിക്കുവാൻ വിശുദ്ധജനം കൊണ്ടുവന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കുക. പ്രിയ മകനെ, നീ കൈകാര്യം ചെയ്യുന്നത് എന്താണെന്ന് എപ്പോഴും ഓർമ്മ വേണം. പരിപാവനമായ കർമ്മങ്ങളാണ് നീ കൈകാര്യം ചെയ്യുവാൻ പോകുന്നത്. നീയും പരിപാവനായിരിക്കുക. നിന്റെ ജീവിതം ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് അനുരൂപമായിരിക്കട്ടെ.
യേശുവിൻ്റെയാകുവാൻ തിരുബലിയേഴുവാൻ എന്നെ വിളിച്ചെൻ്റെ നാഥൻ നിത്യമാം ജീവൻ നേടാ സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. ദൈവമേ, അങ്ങേ പുരോഹിതർ വിശുദ്ധയാൽത്താരിയെയും അങ്ങേ ജനത്തെയും ശുശ്രൂഷിക്കുവാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. ഈ ബലിയുടെ ശക്തിയാൽ അങ്ങേ ദാസന്റെ ശുശ്രൂഷ അങ്ങേക്ക് എന്നും പ്രീതികരമായിരിക്കാനും അങ്ങേ സഭയിൽ എന്നെന്നും നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാനും കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിനു നന്ദി പ്രകാശിപ്പിക്കുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത്
യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ഏകപുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വഴി നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പ്രധാന പുരോഹിതനായങ്ങ് അവരോധിക്കുകയും അങ്ങേ വിസ്മയനീയമായ പദ്ധതി അനുസരിച്ച് അവിടുത്തെ ഏക പൗരോഹിത്യം സഭയിൽ തുടർന്നു പോകാൻ തിരുവുള്ളമാവുകയും ചെയ്തുവല്ലോ. എന്തെന്നാൽ അവിടുന്ന് സ്വന്തമാക്കിയ ജനത്തെ രാജകീയ പൗരോഹിത്യത്താൽ അലങ്കരിക്കുക മാത്രമല്ല, അവിടുത്തെ ദിവ്യശുശ്രൂഷയിൽ കൈവെപ്പ് വഴി പങ്കാളികളാകാൻ സഹോദര നിർവിശേഷമായ സ്നേഹത്താൽ മനുഷ്യരെ അവിടുന്ന് തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങേ മക്കൾക്ക് പെസഹാവിരുന്നൊരുക്കിക്കൊണ്ട് അങ്ങേ നാമത്താൽ മനുഷ്യരക്ഷയുടെ ബലി നമ്പർ നവീകരിക്കുകയും അങ്ങേ വിശുദ്ധജനത്തെ സ്നേഹത്തോടെ നയിക്കുകയും വചനത്താൽ പരിപോഷിപ്പിക്കുകയും കൂദാശകളാൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങേ പ്രതിയും സഹോദരരുടെ രക്ഷയ്ക്കു വേണ്ടിയും ആത്മാർപ്പണം ചെയ്ത് ക്രിസ്തുവിനോട് അനുരൂപരാകാനും വിശ്വാസത്തിലും സ്നേഹത്തിലും അങ്ങേക്ക് നിരന്തരം സാക്ഷ്യം വഹിക്കാനും അവർ പരിശ്രമിക്കുന്നു. ആകയാൽ കർത്താവേ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദപൂർവം പ്രഘോഷിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും
പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽക്കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഈ വാങ്ങി ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം ഞങ്ങളീയപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണം ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കുകയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദേവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഈ ദിനത്തിൻ്റെ വിശുദ്ധനായ വിശുദ്ധ ഡോൺ ബോസ്കയോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാത്ത ദേവസിനോടും വിശുദ്ധ നോർബർട്ടിനോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെ ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതിനാൽ കർത്താവേ, ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ബലിയർപ്പിക്കുന്നുവോ
അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ പോൾ ആന്റണി മുല്ലശ്ശേരി മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും ഇന്ന് സഭയുടെ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ട അങ്ങേ ഈ ദാസനോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവെ, എല്ലായിടത്തും ചിതിരക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങയെ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങയെ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്കേറ്റു ചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ ദന്താദാ നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലേ പോ നിന്നുള്ളം പാരിലുമായിടേണം. അന്നന്ന് വേണ്ടുന്ന ആഹാരമെന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം.
കർത്താവെ എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടുള്ളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളെ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളെ കനിയേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന സമയമാണ്. മാമോദിസ സ്വീകരിച്ച വിശ്വാസികൾ മാത്രം ദിവ്യകാരുണ്യം സ്വീകരിക്കുക. ദിവ്യകാരുണ്യവുമായി വൈദികർ ദൈവജനത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നതായിരിക്കും. നവവൈദികനിൽ നിന്നും മാതാപിതാക്കളും ബന്ധുക്കളും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു. സിഹത്തിൽ അത്താഴമേ ഞങ്ങളെ
ദൈവകാരുണ്യമേ വന്നീടനേ
ദിവ്യതാരുണ്യത്തിൻ കൂദാശയെ നൗര്യസീഹത്തിൻ അത്താഴമേ ഞങ്ങളെ വന്നു നിവാഴുവാനായി തിരുവോസ്തിയായി ദിവ്യകാരുണ്യമേ വന്നേടേ ജീവിതം ധന്യമായി മാറ്റിയിടണേ കരിവാർദ്ധനയും ദിവ്യകാരുണ്യമാർദ്ധ സ്നേഹത്തിൽ തമ്പുരാനേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അർപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ദിവ്യബലി അങ്ങേ പുരോഹിതരെയും അങ്ങേ എല്ലാ ദാസരെയും ഉജ്ജീവിപ്പിക്കട്ടെ. അങ്ങനെ നിരന്തര സ്നേഹത്താൽ അങ്ങയോടൊന്നായി ചേർന്ന് അങ്ങേ മഹിമയ്ക്ക് സമുചിതമായി ശുശ്രൂഷ ചെയ്യാൻ അവർ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. അഭിവന്ദ്യ കൊല്ലം പിതാവ് പോൾ ആന്റണി മുല്ലശ്ശേരി, ബഹുമാനപ്പെട്ട സുപ്പീരിയർ ഡെലിഗേറ്റ് ഫാദർ ജേസൺ ജോൺ ഓപ്രയും, വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ദൈവജനമേ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാൻ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഇന്നിവിടെ ഞാൻ നിൽക്കുന്നത് നിങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ കൊണ്ടും സഹകരണങ്ങൾ കൊണ്ടും മാത്രമാണ്. ശക്തനായവൻ വൻ കാര്യങ്ങൾ ചെയ്തപ്പോൾ പരിശുദ്ധ മറിയം നന്ദി അർപ്പിച്ചതുപോലെ ഇന്നേ ദിനം എനിക്കായി കാത്തുവച്ചതിനു വേണ്ടി, നല്ല കാലാവസ്ഥ നൽകിയതിനു വേണ്ടി നല്ല തമ്പുരാന് ഒത്തിരി നന്ദി. ഇന്നിവിടെ ഒത്തിരി സന്തോഷത്തോടു കൂടി കടന്നു വരികയും തൻ്റെ കൈവപ്പോഴി എന്നെ പുരോഹിത ഗണത്തിലേക്ക് ഉയർത്തുകയും ചെയ്ത അഭിവന്യ കൊല്ലം പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്നിവിടെ സന്നിഹിതനല്ലെങ്കിലും എല്ലാവിധ സഹായങ്ങളും പ്രാർത്ഥനയും അർപ്പിച്ച ഞങ്ങളുടെ നോർബർട്ടേൺ സഭയുടെ ഇന്ത്യയിലെ ആബട്ടായ മാർക്കുസ് ചാമ്പ്യ ഓപ്രയും അച്ഛന് ഹൃദ്യമായ നന്ദി. എൻ്റെ പട്ടത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും കൂടെ നടക്കുകയും ചെയ്ത കേരളത്തിലെ ഞങ്ങളുടെ സുപ്പീരിയറായ ജെയ്സൺ അച്ഛന് ഒത്തിരി നന്ദി. എന്നെ കഴിഞ്ഞ 13 വർഷം പഠിപ്പിക്കുകയും നയിക്കുകയും വളർത്തുകയും ചെയ്ത കേരള നോർബർട്ടേൺ കുടുംബത്തിനും തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ചേർന്ന വൈദികർക്കും സുനിലച്ചനും പ്രത്യേകം നന്ദി. എന്നിലെ ദൈവവിളി കണ്ടെത്തുകയും എന്നെ സെമിനാരിയിലേക്ക് കൈപിടിച്ച് നടത്തുകയും ചെയ്ത എൻ്റെ മൈനർ സെമിനാരി റക്ടറായിരുന്ന പ്രിയപ്പെട്ട ബെന്നി പനക്കിലച്ചന് ഹൃദയം നിറഞ്ഞ നന്ദി. അയത്തിലെ എൻ്റെ മൈനർ സെമിനാരി ഫോർമേഷൻ ടൈമിൽ എൻ്റെ അധ്യാപകരായിരുന്ന ഫാദർ മാത്യു, ഫാദർ ബിനു, ഫാദർ ക്രിസ്റ്റഫർ, ഫാദർ റൈമൺ, ഫാദർ സാബു എന്നിവർക്ക് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പോസ്റ്റ്ലൈൻ മാസ്റ്ററായിരുന്ന സുനിൽ ടെർക്കി അച്ഛനും പോൾസൺ അച്ഛനും നോവീസ് മാസ്റ്ററായിരുന്ന സൈമൻ അച്ഛനും ആത്മാർത്ഥമായ നന്ദി. ഫിലോസഫി ടൈമിൽ എൻ്റെ റക്ടറായിരുന്ന ഫാദർ സേവ്യ ഡാങ്, ഫാദർ ലൂയിസ്, ഫാദർ അരുൾ മാണിക്യം എന്നിവർക്ക് പ്രത്യേകമായ നന്ദി അർപ്പിക്കുന്നു. റീജൻസി ടൈമിൽ എൻ്റെ ഇൻചാർജ് ആയിരുന്ന എമരിത്തൂസ് ആബട്ട് ബെനിസിസ് തോമസ് അച്ഛന് ഹൃദ്യമായ നന്ദി അർപ്പിക്കുന്നു.
തിയോളജി കാലഘട്ടത്തിൽ എൻ്റെ റെക്ടറായിരുന്ന ചാക്കപ്പ് തിരുമ്പരക്കിലച്ഛനും എൻ്റെ അധ്യാപകരായിരുന്ന എല്ലാ വൈദികർക്കും അവിടുത്തെ സിസ്റ്റേഴ്സിനും സ്റ്റാഫിനും എന്നിവിടെ എത്തിച്ചേർന്ന ഷാജി ജർമ്മച്ചനും കാർമലഗിരി കുടുംബത്തിലെ എല്ലാവർക്കും ഒത്തിരി നന്ദി. ഞാൻ ഡീകം മിനിസ്റ്റർ ചെയ്ത ആലുവ എട്ടേക്കർ പള്ളി വികാരിയായ റോക്കി അച്ഛനും എബിനച്ഛനും അവിടെ നിന്ന് കടന്നു വന്ന എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി. ഇന്ന് എം സി ആയിരുന്ന ഡൈജു അച്ഛനും കമൻട്രി വായിച്ച ആബേലച്ഛനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ സെക്രട്ടറി അച്ഛനും ആത്മാർത്ഥമായ നന്ദി. ഇന്നിവിടെ കടന്നു വന്ന മുൻ വികാരി അച്ഛന്മാർ, മറ്റു വൈദികർക്കും, എൻ്റെ ബാച്ച്മേറ്റ്സിനും ഹൃദയപൂർവമായ നന്ദി അർപ്പിക്കുന്നു. സ്നേഹം കൊണ്ടും സാന്നിധ്യം കൊണ്ടും എന്നെ ഒത്തിരി കരുതുന്ന ഹോളി ക്രോസ് കുടുംബത്തിലെ പ്രവിൻഷിലമ്മയ്ക്കും മദറിനും, പ്രത്യേകിച്ച് ഇന്നേ ദിവസത്തെ ലിറ്റർജിക്ക് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങൾക്കും ചുക്കാൻ പിടിച്ച എല്ലാ സിസ്റ്റേഴ്സിനും, ഇന്നിവിടെ എത്തിച്ചേർന്ന ഹോളി ക്രോസിലെ എല്ലാ സിസ്റ്റേഴ്സിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി കടന്നു വന്ന എല്ലാ റിലീജിയസ് സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും ഒത്തിരി നന്ദി. വളരെ സ്നേഹത്തോടെ ഇന്നിവിടെ എത്തിച്ചേർന്ന വിശ്വനാഥം പുരം പള്ളിയിലെ ഭാരരാജ്ഞി പള്ളിയിലെ ഫ്രണ്ട്സിനും വളരെയധികം നന്ദി. മനോഹരമായ ഗാനം ആലപിച്ച് സ്വർഗീയമായ അനുഭവം തന്ന ഹെവൻസ് മീഡിയയിലെ എല്ലാ ഫ്രണ്ട്സിനും, ഓൾട്ടർ ബോയ്സായി നിന്ന എല്ലാ ബ്രദേഴ്സിനും വളരെയധികം നന്ദി. ഇന്നത്തെ പ്രോഗ്രാമിന് ലൈറ്റ് ആൻഡ് സൗണ്ട് നൽകിയ ആഞ്ചലോസ് ചേട്ടനും ടീമിനും, പാചകം ചെയ്ത മാഗി ചേട്ടനും ടീമിനും, പന്തൽ തയ്യാറാക്കിയ ചേട്ടനും, കാറ്ററിംഗ് സർവീസിലെ ഫ്രണ്ട്സിനും ആത്മാർത്ഥമായ നന്ദി. ഇന്നത്തെ പ്രോഗ്രാം മനോഹരമാക്കുന്നതിന് പ്രാർത്ഥന കൊണ്ടും സാമ്പത്തികമായി സഹായിച്ച എല്ലാ നല്ല മനസ്സുകൾക്കും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദി പറയുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും, മറ്റു മതത്തിലെ സുഹൃത്തുക്കൾക്കും വിനീതമായ നന്ദി. കളിക്കോട് നിന്നും മറ്റിടവകയിൽ നിന്നും കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും വളരെയധികം നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഇടവകയ്ക്ക് ഒത്തിരിയേറെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ എല്ലാം പോസിറ്റീവായി നോക്കിക്കണ്ട് എല്ലാ സഹായവും ചെയ്ത് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു തന്ന സ്നേഹം നിറഞ്ഞ വികാരി ബിബിനച്ഛനെ ഹൃദ്യമായ നന്ദി. അച്ഛനോടൊപ്പം പ്രവർത്തിച്ച കമ്മിറ്റിയിലെ, പലവിധം സഹായിച്ച ഇടവകയിലെ മറ്റു നല്ല മനസ്സിനും ആത്മാർത്ഥതയോടെ നന്ദി പറയുന്നു. എൻ്റെ കുടുംബാംഗങ്ങൾക്ക് നന്ദി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ പള്ളിയിൽ പോകാതിരുന്ന ഒരപ്പൻ കുളിപ്പിച്ച് ഇസ്ത്രിയിട്ട വസ്ത്രങ്ങൾ ഇട്ട് തന്ന് പള്ളിയിൽ വിട്ടതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിരാവിലെ എണീറ്റ് എന്നെയും ചേട്ടൻ്റെയും വയറു നിറഞ്ഞെന്ന് ഉറപ്പുവരുത്തി പള്ളിയിലേക്ക് വിടുന്ന ഒരമ്മ ഉള്ളത് കൊണ്ടാണ് പള്ളിയിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ എനിക്ക് സാധിച്ചത്. പ്രാരാബ്ദങ്ങൾ എല്ലാം ഒറ്റയ്ക്ക് വിട്ടിട്ട് കൊടുത്തിട്ടും തിരികെ വിളിക്കാതെ നിന്ന ഒരു ചേട്ടൻ ഉള്ളത് കൊണ്ടാണ് ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചത്. വാക്കുകൾ കൊണ്ട് പറയുന്നതിന് അപ്പുറമാണ് നിങ്ങൾ തന്ന സ്നേഹം. ഒന്ന് മാത്രം നിങ്ങളോട് പറയാനുള്ളൂ, എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ കൂടെ നിന്നതിനെ, പ്രാർത്ഥന കൊണ്ട് എന്നെ പൊതിഞ്ഞതിനെ, അപ്പനും അമ്മയ്ക്കും ചേട്ടനും ജാൻസിക്കും നന്ദി. ഇന്ന് ദിനത്തിനായി കാത്തിരുന്ന് ഒത്തിരിയേറെ സഹായങ്ങൾ ചെയ്ത എൻ്റെ എല്ലാ ബന്ധുജനങ്ങൾക്കും കൂട്ടുകാർക്കും, ഇന്നിവിടെ കടന്നു വന്ന എല്ലാവർക്കും, നന്ദി പറയാൻ വിട്ടുപോയിട്ടുള്ള വ്യക്തികൾക്കും ഒത്തിരി സ്നേഹത്തോടുള്ള നന്ദി. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. അഭിവന്ദ്യ പിതാവേ, സഹോദരങ്ങളെ, ആദ്യം തന്നെ ഇന്ന് പൊൾമല്ലശ്ശേരി പിതാവിൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്ന സിജു അച്ഛന് കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, ഞങ്ങളുടെ പേരിൽ എല്ലാ ആശംസകളും നേരുന്നു. കൺഗ്രാജുലേഷൻ. കൈയടിക്കാൻ വളരെ വിപുലമായിട്ട് സിജു അച്ഛൻ നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പ്രത്യേകിച്ച് തൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി ഞങ്ങളുടെ ഡീക്കനെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക്, പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തിയ അഭിവന്ദ്യ പോൾ മല്ലേശ്വരി പിതാവിന് ഞങ്ങളുടെ നോർബർട്ടേൺ സഭയുടെ പേരിൽ, ആഗോള നോർബർട്ടേൺ സഭയുടെ ആബർട്ട് ജനറലിൻ്റെയും ഞങ്ങളുടെ ഇന്ത്യയിലെ ആബിയായ ജബൽപൂരത്തെ അവിടുത്തെ ആബർട്ട് മാർക്വസ് ചാമ്പ്യയുടെ പേരിലും, ഞങ്ങളുടെ കൊല്ലം കമ്മ്യൂണിറ്റി കേരള നോർബർട്ടേൺസിൻ്റെ കോർച്ചിക്കാരനുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകം അറിയിക്കുന്നു. താങ്ക് യു. ഞങ്ങൾ വീണ്ടും തുടർന്നും
പ്രോത്സാഹിപ്പിച്ചും പ്രാർത്ഥനയിലൂടെയും ഞങ്ങളെ മുമ്പോട്ട് നയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ അച്ഛന്മാരെയും പ്രത്യേകം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്നേ ദിവസത്തിൻ്റെ ഈ പ്രോഗ്രാമൊക്കെ ഇത്രയും മനോഹരമായിട്ട് പോകണമെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് പ്രത്യേകിച്ച് വിപിനച്ചൻ്റെ വലിയ ഒരു കഠിനാധ്വാനവും നേതൃത്വ പാഠവും തന്നെയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഇടവികാരിയായ വിപിനച്ചനും ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾക്കും ഇടവക വാസികൾക്കും എല്ലാവർക്കും വളരെയധികം നോബർട്ടൈൻ സഭയുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. വിപിനച്ചന് സ്പെഷ്യൽ താങ്ക്സ്. അതുപോലെ തന്നെ എല്ലാ സിസ്റ്റേഴ്സിനും വളരെ പ്രത്യേകിച്ച് ഹോളി ക്രോസ് സിസ്റ്റേഴ്സ് നമുക്കറിയാം ഇടവകയുമായിട്ട് വളരെയധികം അടുത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഇന്ന് ഈ വൈദിക പട്ടത്തിനായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾക്കെല്ലാം വളരെയധികം പുറകിൽ നിന്നത് ഇവിടെ വരുന്ന സിസ്റ്റേഴ്സും അതുപോലെ അവരുടെ സിസ്റ്റേഴ്സും അവിടുത്തെ പ്രൊവിൻഷ്യൽ സിസ്റ്ററിനും മറ്റെല്ലാ സിസ്റ്റേഴ്സിനും ഞാൻ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വന്ന എല്ലാ സിസ്റ്റേഴ്സിനും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. പിന്നീട് ഞങ്ങൾ കുറേ നാൾ ശുശ്രൂഷ ചെയ്തൊരു ഇടവകയാണ് കുറുമണ്ഡൽ കള്ളക്കോടൊക്കെ. അവിടെ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നോബർട്ടൈൻ കുടുംബത്തിലേക്ക് ഒരു മകനെ കിട്ടുമെന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരച്ഛനായിട്ട് ആദ്യമായിട്ടാണ് ഒരു പക്ഷേ ഈ പ്രദേശത്ത് നിന്ന് ഒരച്ഛൻ ഉണ്ടാവുന്നത് തന്നെ അത് വളരെ ഒരു സന്തോഷ കാര്യമാണ്. ഇപ്പോൾ അരൂർ പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ കുറുമണ്ഡലിൽ നിന്നുള്ള ആദ്യത്തെ അച്ഛനാണ്. അങ്ങനെ ഒരു അച്ഛനെ ഒരു മകനെ ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങളേറ്റവും കടപ്പെട്ടിരിക്കുന്നത് അച്ഛൻ്റെ മാതാപിതാക്കളോട് തന്നെയാണ്. നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾ വളരെ അച്ഛൻ നന്ദി പറഞ്ഞതുപോലെ വളരെയധികം നിസ്വാർത്ഥമായി ചിന്തിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു മകനെ വിട്ടു നൽകിയത്. രണ്ടാൺമക്കൾ മാത്രമാണ്. പക്ഷേ ഇന്നത്തെ ലോകത്തിൻ്റെ രീതിയിൽ ചിന്തിച്ചാൽ അവരെ കൊണ്ട് ധാരാളം കാര്യങ്ങൾ നേടുമെന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ അതിനുപരിയായിട്ട് നിങ്ങൾ വളരെ നിസ്വാർത്ഥമായി വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ആഗോള സഭയ്ക്ക് വേണ്ടി യേശുവിന് വേണ്ടി ഒരു മകനെ തന്നു. താങ്ക് യു. ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ കുറുമണ്ഡലിലെ എല്ലാവരെയും എല്ലാ പ്രദേശവാസികളെയും കുടുംബങ്ങളെയും ഞാൻ പ്രത്യേകം നന്ദിയോട് ഓർക്കുകയാണ്. നിങ്ങളുടെ വലിയ മനസ്സിന് അങ്ങനെ ഒരു മകനെ ഈ പ്രദേശത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി തരാൻ നൽകിയ നിങ്ങളുടെ നല്ല മനസ്സിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ മകനെ നമ്മുടെ സിച്ചോയിനെ ദേവുളിയിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളുടെ തന്നെ സഭയിലെ ബെന്യച്ചനാണ്. ബെന്യച്ചൻ ഈ പ്രദേശത്തൊക്കെ വളരെയധികം പ്രവർത്തിച്ച ശുശ്രൂഷ ചെയ്തൊരു വ്യക്തിയാണ്. അച്ഛനാണിങ്ങനെ പ്രവർത്തിച്ച എല്ലാ ഇടവകയിൽ നിന്നും എരിവിടുത്തുനിന്നൊക്കെ ഒരു ദൈവവിളി കൊണ്ടുവരാൻ അച്ഛനും ഒത്തിരി മുന്നോട്ട് നിന്നു. ആബേലച്ചനും നിശാന്തച്ചനും ഒക്കെ എരിവിടുത്തുനിന്ന് വന്നതാണ്. ഇവിടെ നിന്ന് കുറേ പേരെ റിക്രൂട്ട് ചെയ്തിരുന്നു. അതിൽ ഇപ്പോൾ സിജോയാണായത്. അപ്പോൾ ബെന്യച്ചന് ഞാൻ ഈ അവസരത്തിൽ ഇങ്ങനെ സഭയിലേക്ക് നോർബർട്ടൈൻ സഭയിലേക്കും അതോടൊപ്പം തന്നെ ആഗോള സഭയിലേക്കൊരു വൈദികനെ കൊണ്ടുവരാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ദൈവവിളിയിലേക്ക് ഒരു മകനെ വിളിച്ചുകൊണ്ട് വന്നതിനും അവനെ പ്രോത്സാഹിപ്പിച്ചതിനും ഒക്കെ ഈ അവസരത്തിൽ ബെന്യച്ചന് നന്ദി പറയുന്നു. എല്ലാവർക്കും നമുക്കത് കൈയടിച്ച് ഒരിക്കൽ കൂടി ഒരു പക്ഷേ അച്ഛൻ എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഞാൻ ആരെങ്കിലും വിറ്റുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും വന്ന എല്ലാവർക്കും നോർബർട്ടൈൻ സഭയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ്. കൂടുതൽ ശുശ്രൂഷ ചെയ്യാനും കൂടുതൽ പുരോഹിതര് ഞങ്ങളുടെ വിധിവിളി ലഭിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സഭയുടെ സ്ഥാപകനും നിയന്താവുമായ ദൈവം പൗരോഹിത്യ ധർമ്മം വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ തൻ്റെ കൃപയാൽ നിന്നെ നിരന്തരം കാത്തുപാലിക്കുമാറാകട്ടെ. അവിടുന്ന് നിന്നെ ലോകത്തിൽ ദിവ്യസ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും ശുശ്രൂഷകനും സാക്ഷിയും അനുരഞ്ജനത്തിൻ്റെ വിശ്വസ്ത കാർമ്മികനുമായി തീരാൻ ഇടയാക്കുമാറാകട്ടെ. അവിടുന്ന് നിന്നെ ക്രിസ്തു ശരീരത്തിൻ്റെ ഐക്യത്തിലേക്ക് കൂടുതലായി വളരാനും ജീവനുള്ള ആപ്പവും ജീവന്റെ വചനവും വിശ്വാസികൾക്ക് നൽകുന്ന യഥാർത്ഥ ഇടയനായി തീരാനും ഇടയാക്കുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. തുടർന്ന് നവവൈദികനം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അവിയന്തി പിതാവിനോടും വൈദികരോടും ഒപ്പം ഫോട്ടോ സെഷനായി അണിനിരക്കുന്നു. തുടർന്ന് നവവൈദികൻ്റെ അനുമോദിക്കുവാനും കരം ചുംബിക്കുവാനും അവസരമുണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും സ്നേഹവിരുന്നൊരുക്കിയിട്ടുണ്ട്. വൈദികർക്കും സന്യസ്തർക്കും ഇടവകയുടെ ഹാളിലും വിശ്വാസികൾക്ക് പുറത്തുള്ള കൗണ്ടറുകളിലുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അത് സ്വീകരിച്ചിട്ട് വേണം പോകുവാൻ. ദാസനെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലനായി കാക്കണമേ. മുദ്രിതമാക്കണമേ.
ദൈവിക രാജ്യം സ്ഥാപിക്കാൻ നിത്യം തീഷ്ണത പകരണമേ. ദൈവിക രാജ്യം സ്ഥാപിക്കാൻ നിത്യം തീഷ്ണത പകരണമേ. എല്ലാവർക്കും എല്ലാമായി തീരാൻ ഇവരെ ഒരുക്കണമേ. ശുശ്രൂഷയ്ക്കായി നീതിച്ച് ജന്മം പിന്മുടി ചൂടട്ടെ. നിത്യ പുരോഹിത ഈശോയെ, നിന്റെ പുരോഹിത ദാസനെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലനായി കാക്കണമേ. നിത്യ പുരോഹിത ഈശോയെ, നിന്റെ പുരോഹിത ദാസനെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലനായി കാക്കണമേ. സ്തുതി
ഹൃദയത്തിൽ ദൈവത്തിൻ ഏകപുത്രന അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ സത്യ ദൈവത്തിൻ ഏകപുത്രന അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ വരും thank you.